വെൽക്കം ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, തൃശ്ശൂരുള്ള ഏകദേശം ആൾക്കാർക്ക് ഈ ഒരു സംഭവം കാണുമ്പോൾ തന്നെ നമ്മൾ എവിടെയാണെന്നുള്ള കാര്യം കത്തിയിട്ടുണ്ടാവും. അതെ, നമ്മുടെ തൃശ്ശൂർ പുഴയ്ക്കിൽ വന്ന പുതിയ നെസ്റ്റോയിലേക്ക് വന്നതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് വന്നതാണ്. പിന്നെ എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു, എങ്കിൽ അതിൻ്റെ ഒപ്പം നെസ്റ്റോ ഒന്ന് കാണും ചെയ്യാം, ഷോപ്പിംഗും ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് കഥയുടെ ഗതി എനിക്ക് മനസ്സിലായത്. ഒരു നിലയ്ക്കും സാധനം വാങ്ങി ഇന്നൊന്നും പോകാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അത്രയ്ക്കും തിരക്കായിരുന്നു, ഞങ്ങൾക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ കയറാനേ പറ്റിയില്ല, അത്രയ്ക്കും തിരക്കായിരുന്നു. ഇടിച്ച് കുത്തിയായിരുന്നു നമ്മൾ പോകേണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഒരുവിധം ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി പറ്റി. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലും ദേ ഇതായിരുന്നു അവസ്ഥ. ബില്ലിംഗ് സെക്ഷനിലേക്കൊന്നും നോക്കണ്ട കേട്ടോ, അത്രയ്ക്കും തിരക്ക്. ഞാൻ ദേ ട്രോളീസിൻ്റെ ഒക്കെ വിലയൊക്കെ നോക്കി. ഞാൻ എപ്പോഴും ട്രോളി, ബാഗുകൾ, ബെഡ്ഷീറ്റുകളൊക്കെ നോക്കാറുണ്ട്. ബെഡ്ഷീറ്റൊക്കെ ആകെ വലിച്ച് വാരിക്കെടുക്കുമായിരുന്നു കേട്ടോ. ട്രോളീസിന് അമേരിക്കൻ ടൂറിസ്റ്ററിനും VIP-ക്കും ഒക്കെ അത്യാവശ്യം നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ഭയങ്കര അടിപൊളി ഓഫേഴ്സ് അല്ല എങ്കിലും കുഴപ്പമില്ലാത്ത, അവരുടെ ഒരു സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ഓഫേഴ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മ ഇങ്ങനെ സാധനങ്ങളൊക്കെ എപ്പോഴും ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ സോ ഫയൽസൊക്കെ അമ്മയ്ക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അമ്മ ഫയലൊക്കെ നോക്കുന്നുണ്ടായിരുന്നു, എന്തൊക്കെയോ ഐറ്റംസ് എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചുമ്മാ ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കുമായിരുന്നു കേട്ടോ. അവിടെ കുട്ടികളുടെ സെക്ഷനാണത്, ടോയ്സിൻ്റെയും ഗെയിംസിൻ്റെയും ഒക്കെ. അവിടെയൊക്കെ പോയി ഒന്ന് രണ്ട് സാധനങ്ങളെടുത്ത് ബില്ലിംഗ് സെക്ഷനിലേക്ക് വന്നപ്പോൾ ഇതാണ് അവസ്ഥ. എപ്പോൾ ബില്ലടിച്ച് വീട്ടിൽ പോകാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ അതൊക്കെ അവിടെ തന്നെ കൊണ്ടുവച്ച് നമുക്ക് പിന്നൊരിക്കലും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊന്നും എടുത്തില്ല, ചുമ്മാ കണ്ടിറങ്ങി. അപ്പോൾ നോക്കിയപ്പോൾ ഹാൻഡ് വാഷിനൊക്കെ നല്ല ഓഫർ കണ്ടു, ഇങ്ങനെ എസെൻഷ്യൽ ഐറ്റംസിനൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹാൻഡ് വാഷ്, ടിഷ്യൂസ്, അതിനൊക്കെ നല്ല ഓഫേഴ്സ് കണ്ടു. അപ്പോൾ ഞാൻ എടുത്തു നോക്കി, പക്ഷെ നമുക്ക് നിവർത്തിയില്ല, വാങ്ങാൻ പറ്റില്ലല്ലോ, കാരണം അത്രയ്ക്കും തിരക്കാണ്. നമ്മൾ അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഇറങ്ങി, ഗ്രൗണ്ട് ഫ്ലോറിലെത്തിയത് ടിഷ്യൂസിന് ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഞങ്ങൾ ഓക്കെ എടുക്കാൻ പറ്റില്ല എന്നാൽ പിന്നെ നേരെ ചോക്ലേറ്റ് സെക്ഷനിലോട്ട് കടന്നു. അപ്പോൾ എനിക്ക് നെഗറ്റീവായി ഫീൽ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും കാണാൻ വന്നവരൊക്കെ ഉണ്ട്, അത് കഴിച്ചിട്ട് അതിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചിട്ടൊക്കെ അവിടെ ഇട്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും തിരക്കിൽ അവരത് നോട്ടീസ് ചെയ്യില്ല എന്ന് വെച്ചിട്ട് ചെയ്തതായിരിക്കും. പക്ഷേ അതത്ര നല്ലൊരു ഇതല്ല. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി മേലെ അങ്ങനെ ചെയ്യരുത് കേട്ടോ, അത് ഭയങ്കര മോശമാണ്. അപ്പോൾ ചോക്ലേറ്റ് സെക്ഷനൊക്കെ കഴിഞ്ഞ് ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് ഈ ഒരു സെക്ഷനാണ് കേട്ടോ, നമ്മുടെ ഫുഡിൻ്റെ സെക്ഷൻ. പക്ഷേ ഫുഡിൻ്റെ സെക്ഷനിലോട്ടൊക്കത്തെ തിരക്ക്, എനിക്ക് അനങ്ങാൻ പറ്റില്ല, ആ ഏരിയയിലേക്ക് പോലും പോകാൻ പറ്റിയില്ല. അവസാനം ഞാൻ സ്വീറ്റ്സിൻ്റെയും സാലഡ്സിൻ്റെയും സെക്ഷനൊക്കെ കണ്ട് സമാധാനിച്ചു. സാലഡൊക്കെ ഓൾമോസ്റ്റ് തീർന്നിരിക്കുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ ഒന്നും വാങ്ങിയില്ല, ചുമ്മാ വന്ന് കണ്ടുപോയി. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിരിക്കുന്ന ഒരുവിധം ഒരു 80% ആൾക്കാരും ചുമ്മാ നെസ്റ്റോ കാണാൻ വന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു 20% ആൾക്കാരെ വാങ്ങുന്നുള്ളൂ, പക്ഷേ അവിടെ ഉടുക്കത്തെ തിരക്ക് കാരണം വാങ്ങാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതേ ഇങ്ങനെ കുറേ പേരൊക്കെ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് റിലാക്സ്ഡൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, അവിടുത്തെ ശ്വാസം മുട്ടി ഇറങ്ങിയതാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന്. അത് ഞാൻ ചോദിച്ചു, ഓക്കെ ഇത്രയും റിലാക്സ്ഡ് ആയിട്ട് എന്തെങ്കിലും കോഫി കുട്ടി എന്തെങ്കിലും കുടിക്കാമെന്ന് വെച്ചാൽ, നേരെ ഓപ്പോസിറ്റുള്ള നമ്മുടെ എവറി ഡേയിൽ കയറിയിട്ടോ. എവറി ഡേ പുതിയത് വന്നതാണ്, കുറച്ച് മാസങ്ങളൊക്കെ ആയി. സോ ഇതാണ് കേട്ടോ അതിൻ്റെ ഉൾഭാഗം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു ക്യാപ്പുചിനോ പറഞ്ഞു, അമ്മ നോർമൽ ഒരു ടീ ആണ് പറഞ്ഞത്. പിന്നെ ഞാൻ എക്സ്ട്രാ എന്തെങ്കിലും കഴിക്കാൻ എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ഒരു വെജ് ബർഗർ പറഞ്ഞു. കാരണം ഞാനിപ്പോൾ ഡയറ്റിലാണ്, അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടാണ് പറഞ്ഞത്, ഓക്കെ വെജ് ബർഗറല്ല പോട്ടെ എന്ന് വിചാരിച്ചു. ക്യാപ്പുചിനോ ഷുഗർ ഒന്നും അവർ തന്നില്ല കേട്ടോ, മേ ബി തിരക്കൊണ്ടായിരിക്കും, എന്നാലും ഷുഗറോ സ്പൂണോ ഒന്നും അവർ തന്നില്ല, ഒക്കെ ചോദിച്ചിട്ടാണ് തന്നത്. അവസാനം അതൊക്കെ ഇളക്കിക്കൂട്ടി ഞാൻ കഴിച്ചു. ബർഗർ ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഫില്ലിങ്സൊക്കെ ഭയങ്കര ഫ്രഷായിട്ടുള്ള ടേസ്റ്റായിരുന്നു. പക്ഷേ ക്യാപ്പുചിനോ എനിക്കിഷ്ടപ്പെട്ടില്ല, എന്താണെന്നറിയില്ല, മേ ബി അതിൻ്റെ കൺസിസ്റ്റൻസിയോ എന്തോ ഒരു ഇഷ്യൂ ആണ്, എനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ ഇതേ ഇങ്ങനെ കുറച്ച് പേസ്ട്രീസും അതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോഴേക്കും ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ നന്നായി ഡയറ്റല്ല, അല്ലെങ്കിൽ മേ ബി ഞാൻ വാങ്ങിച്ചിരുന്നെങ്കിലോ ഒന്ന്. അപ്പോൾ പിന്നെ അത് മാത്രമേ കഴിച്ചുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബില്ലിങ്ങൊക്കെ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നോക്കിയപ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്വീറ്റ്സിൻ്റെ സെക്ഷൻ കണ്ടു. ചുമ്മാ നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ്, ഞാനൊന്നും മേടിച്ചില്ല കേട്ടോ അവിടുന്ന്. അതൊക്കെ കൂടിയിട്ട് മാത്രം കഴിച്ച് ബില്ലൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അതിൻ്റെ മുന്നിൽ അത്യാവശ്യം പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേ ഞാൻ നെസ്റ്റോയിൽ പാർക്ക് ചെയ്തിട്ടില്ല കേട്ടോ, കാരണം നമുക്ക് പുഴക്കിലോട്ട് കടക്കാനേ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ദൂരെ പാർക്ക് ചെയ്തിട്ട് നടന്ന് വരികയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊക്കെ കഴിച്ച് ഇറങ്ങി. നമ്മുടെ പൂങ്കുന്നത്ത് സീതാരാമസ്വാമി ക്ഷേത്രമുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ്
ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ ഹനുമാൻ്റെ ഒരു സ്റ്റാച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 55 ഉയരത്തിൽ വന്നിരിക്കുന്ന ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അമ്മയൊന്നും കണ്ടിട്ടില്ല, ഞാൻ ഓൾറെഡി കണ്ടിട്ടുള്ളതാ, ചുമ്മാ ഒന്ന് പോയി കാണാം എന്ന് വിചാരിച്ച് വന്നു. അപ്പോൾ ഒരു ചെറിയ പ്രതിഷ്ഠയുണ്ട് അടിയിൽ. അപ്പോൾ അമ്പലം അടയ്ക്കുന്ന ടൈമായിരുന്നു, അപ്പോൾ ചുമ്മാ ഒന്ന് പുറത്ത് നിന്നൊന്ന് തൊഴുത് ഇതൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അമ്മ അവിടുത്തെ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമോ കേട്ടോ. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ, അമ്മയുടെ ഒരു ബർത്ത്ഡേയുടെ ഭാഗമായിട്ടുള്ളൊരു ദിവസമായിരുന്നു, നല്ലൊരു ദിവസമായിരുന്നു. കുറച്ച് തിരക്കില് നെസ്റ്റോയിൽ ഓടി നടന്നെങ്കിലും ഞങ്ങൾ പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങി തൃശ്ശൂരൊക്കെ റൗണ്ടൊക്കെ അടിച്ചിട്ടാണ് വന്നത്. 10 ഉള്ള ഇന്നത്തെ ദിവസം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ ബൈ.